താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പുതിയ കൊല്ലവർഷം 1200 ചിങ്ങം മുതൽ കർക്കിടകം വരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് ജോലി, സ്വത്ത് തർക്കം. കൊല്ലവർഷം 1200 കാത്തുവച്ചിരിക്കുന്നതിൽ തൃപ്തരാകും തിരുവാതിര നക്ഷത്രക്കാർ. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളിൽ നടക്കുന്നത്, ചിങ്ങം മാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ചെയ്തു തീർക്കും. സന്താനങ്ങളുടെ പഠനം, തൊഴിൽ എന്നിവ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിൽ ആശ്വാസമാകും. കലാകായിക മത്സരങ്ങൾ മുന്നിൽ കണ്ട് പരിശീലനം ആരംഭിക്കും. നീതിന്യായങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ നിയമസഹായം തേടും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുകയും അതിലൂടെ ആഹ്ലാദന്തരീക്ഷം കൈവരിക്കുകയും ചെയ്യും. കന്നിമാസത്തിൽ ധർമ്മ പുണ്യ പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി സഹകരിക്കും. അനാവശ്യമായ ആദിയും സംശയങ്ങളും അവസാനിപ്പിക്കുക. നിലവിലുള്ള വാഹനം കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കനുസരിച്ച് വലുതാക്കാൻ ശ്രമിക്കും. കാര്യകാരണങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന പരാതികളും അപേക്ഷകളും സ്വീകരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പണം മുടക്കാൻ തയ്യാറാകും. തുലാം മാസത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗൃഹപ്രവേശനം നടത്തും. മുടക്കം വന്ന വഴിപാടുകൾ പൂർത്തീകരിക്കും. ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതോടെ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും. കടമായി നൽകിയ പണം ഘട്ടം ഘട്ടമായി തിരികെ ലഭിക്കും. വൃശ്ചികം മാസത്തിൽ സന്താനങ്ങൾ, മാതാപിതാക്കൾ എന്നിവർക്കൊപ്പം കാനനയാത്ര നടത്താൻ അവസരമുണ്ടാകും. മക്കളുടെ സുരക്ഷ മുൻനിർത്തി താമസം മാറും. സ്വതസിദ്ധമായ ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ അഭിമാനിക്കും. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുന്നത് ആശ്വാസകരമാകും. കുടുംബ ബന്ധം നിലനിർത്താനും സ്വത്ത് തർക്കം പരിഹരിക്കാനും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. അർഹമായതെല്ലാം നേടാൻ സാധിക്കും. ധനുമാസത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കും. പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിലൂടെ ഏൽക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. മേലധികാരികൾ ഏൽപ്പിക്കുന്നത് സഹപ്രവർത്തകരുമായി സഹകരിച്ചു ചെയ്യും. അനാവശ്യ ആദി ഒഴിവാക്കുക. സമാന ചിന്താഗതിക്കാരുമായി കൂടുന്നതിലൂടെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. മകരമാസത്തിൽ ശ്രമകരമായ ഏത് പ്രവൃത്തികളും ലക്ഷ്യത്തിലെത്തും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകളിൽ പങ്കാളിയാകും. ആധ്യാത്മിക ചിന്തകളിൽ താൽപര്യം വർദ്ധിക്കും. ആർഭാടങ്ങൾ നിയന്ത്രിക്കുക വഴി പണം മിച്ചം വയ്ക്കാൻ സാധിക്കും. ജീവിത നിലവാരം ഉയർച്ചയിലെത്തും. പഠിച്ചതുമായി ബന്ധപ്പെട്ടതും മനസ്സിനിണങ്ങിയതുമായ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. കുംഭമാസത്തിൽ തറവാടു ക്ഷേത്രങ്ങളിൽ, ദേശക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് നേതൃത്വം നൽകും. ചിന്തകൾക്ക് അതീതമായ പ്രവർത്തനം കാഴ്ചവെക്കും. ഗുരുസ്ഥാനീയരായവരുടെ വാക്കുകൾ കേൾക്കുക വഴി സർവകാര്യ വിജയം നേടാൻ സാധിക്കും. കടമായി നൽകിയത് തിരികെ ലഭിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിമാനിക്കും. മീനമാസത്തിൽ ഉത്സവാഘോഷങ്ങളുടെ മുൻനിരയായി നിൽക്കാൻ സാധിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. സന്താന സൗഭാഗ്യം വന്നു ചേരും. വാഹനങ്ങൾ പുതിയത് സ്വന്തമാക്കും. വിവേചന ബുദ്ധിയും മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞുള്ള സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കും. പുത്രപൗത്രാദികൾക്കൊപ്പം വിദേശത്ത് താമസമുറപ്പിക്കും. മേടമാസത്തിൽ പ്രായത്തേക്കാൾ പക്വത പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാക്കും. ചികിത്സകൾ ഫലിക്കും. അർപ്പണ മനോഭാവം വിജയത്തിന് കാരണമാകും. ബന്ധുവിൻ്റെ അകാലവിയോഗം മാനസികമായി തകർക്കും. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ആശയങ്ങളും ആഗ്രഹിച്ച രീതിയിലായിത്തീരും. ഇടവമാസത്തിൽ നിലവിലുള്ള തൊഴിൽ വിട്ട് വീണ്ടും പഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകും. സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ആശയവിനിമയം നടത്തുമ്പോൾ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ അറിവുള്ളവരുടെ ഉപദേശത്തോടെ തയ്യാറെടുപ്പുകൾ നടത്തുക. ഒന്നിൽ കൂടുതൽ പരിപാടികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കും. പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾക്ക് വായ്പ സ്വീകരിക്കേണ്ടി വരും. മിഥുനമാസത്തിൽ യുവജനങ്ങൾക്ക് വിവാഹം, നിശ്ചയം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് അവസരമുണ്ടാകും. പണം മുൻകൂട്ടി കൊടുക്കുന്ന പരിപാടികൾക്ക് ചേർന്ന മാസമാണ് ഇത്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബങ്ങളിൽ ചിലരുടെ പ്രവൃത്തികൾ മനോവിഷമത്തിന് കാരണമാകും. എന്നാൽ അതിൽ തനിക്ക് പങ്കില്ലെന്നതിൽ ആശ്വാസം കാണുക. കർക്കിടക മാസത്തിൽ വിനയം, ക്ഷമ, കാര്യനിർവഹണ ശേഷി എന്നിവ കൈമുതലായുള്ളതിനാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. അസുഖബാധിതരായ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ സന്ദർശിച്ച് സാമ്പത്തിക സഹായം നൽകും.
സുഖദുഃഖങ്ങൾ ഒന്നുപോലെ നേരിടാനുള്ള പ്രാപ്തി നേടും. പരിഹാസങ്ങൾക്ക് പാദമാകുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഈ വർഷം സമ്മിശ്രമല്ല, അനുകൂലമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മുടക്കാതെ നടത്തുക. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.